നമസ്കാരം. ഞായറാഴ്ച വൈകുന്നേരത്തോടെ തന്നെ മധ്യ സിറിയയിൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തീ ആളിപ്പടരുകയും ചെയ്തതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ തന്നെ ആദ്യം അവകാശപ്പെട്ടിരുന്നു. പിന്നാലെയാണ് മരണക്കണക്കും അതുപോലെ പരിക്കേറ്റവരുടെ കണക്കുമൊക്കെ പുറത്തുവരുന്നത്. സിറിയൻ വ്യോമ പ്രതിരോധ മധ്യമേഖലയിലെ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ അഭിമുഖീകരിച്ച് ഹമാ പ്രവിശ്യയിലെ ഒരു ഹൈവേക്ക് കേടുപാടുകൾ വരുത്തുകയും അഗ്നിശമന സേനകൾ തിങ്കളാഴ്ച പുലർച്ചെ നിയന്ത്രിക്കാൻ പോരാടുന്ന തീ ആളിപ്പടരുകയും ചെയ്തുവെന്ന് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സേന ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 5 പേർ മരിക്കുക ചെയ്തു എന്ന് തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 19 പേർക്കെങ്കിലും പരിക്കേൽച്ചിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കൂടുതൽ ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന്റെ കൃത്യമായ കണക്കുകൾ പറയാൻ സാധിക്കൂ. തീ ആളിപ്പടർന്നുണ്ടായ അപകടമായതുകൊണ്ട് തന്നെ ഇതുവരെ കണക്കുകൾ പുറത്തറിയാൻ സാധിച്ചിട്ടില്ല എന്നും 2 ദിവസത്തേക്കെങ്കിലും ക്ഷമിക്കണമെന്നാണ് ഇവർ അറിയിച്ചത്. ചിലരുടെ നില ഗുരുതരമാണ് എന്ന് പറയാം. മസിയഫ് നാഷണൽ ഹോസ്പിറ്റലിൽ എത്തിയതായി തന്നെ ആശുപത്രി മേധാവി ഫൈസൽ ഹൈദറിനെ ഉദ്ധരിച്ച് സന പറയുന്നുണ്ട്. അത് അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ചും വിശദീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഹമയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മസിയഫ് പ്രദേശം ഇറാനിൽ സേനയുടെയും ഇറാൻ അനുകൂല സൈനികരുടെയും താവളമായി ഉപയോഗിക്കുന്നതായി തന്നെ കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ അറ്റാക്ക് ഉണ്ടായത്. അടുത്ത കാലത്തായി തന്നെ ഇസ്രായേൽ വ്യാപകമായി ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങളിൽ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നതും ഇതേ സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യമാണ്. CERS അല്ലെങ്കിൽ SSRC എന്നറിയപ്പെടുന്ന ശാസ്ത്രീയ പഠന ഗവേഷണ കേന്ദ്രം ഇതിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാനിയൻ സേന ഉപയോഗിക്കുന്നു. UK ആസ്ഥാനമായുള്ള പ്രതിപക്ഷ അതായത് യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അതായത് SOHR റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണങ്ങളിലൊന്ന് മസിയാഫിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തെയും സിറിയൻ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഇറാനിയൻ മിലിഷ്യകളും വിദഗ്ധരും നിലയുറപ്പിക്കുന്നതും മറ്റ് സൈറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു. പ്രാദേശിക മാധ്യമങ്ങളും തീരദേശ നഗരമായ ടാർട്ടൂസിനും ചുറ്റും പണിമുടക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി നടത്തുന്ന SOHR സിറിയൻ യുദ്ധ വിശകലന വിദഗ്ധർ തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും മൊത്ത വ്യാപാരമായി കണ്ടുപിടിക്കുകയും ചെയ്തുവെന്ന് സ്ഥിരമായി കരുതപ്പെടുന്നു. സിറിയയിലെ വ്യക്തിഗത പ്രവർത്തനങ്ങൾ അപൂർവമായി അംഗീകരിക്കുന്ന ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണത്തെക്കുറിച്ച് ഉടനടി അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. 2011 ആ രാജ്യത്തിന്റെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുത്തതു മുതൽ ഇസ്രായേൽ സിറിയയ്ക്കുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഇറാൻ പിന്തുണയുള്ള ലെബനൻ ഹിസ്ബുള്ള ഭീകര സംഘത്തിന് ആയുധങ്ങൾ കൈമാറുന്നതിനോ അല്ലെങ്കിൽ ഇറാനിയൻ പോരാളികളെ ഇസ്രായേൽ അതിർത്തി കടുത്ത് കാലുറപ്പിക്കുന്നതിൽ നിന്നും തടയുന്നതിനോ ഉള്ള ശ്രമങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇസ്രായേലി ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിന്റെ ക്രൂരമായ ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ശേഷം സിറിയയിലെ ഇറാന്റെ പിന്തുണയുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിക്കുകയും സിറിയൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധത്തെയും ചില സിറിയൻ സേനയും ആക്രമിക്കുകയും ചെയ്തു. ഗാസയിലെ യുദ്ധത്തിന് തുടക്കമിട്ട ഫലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസിന്റെ ഭീകരാക്രമണത്തിന് 1 ദിവസത്തിന് ശേഷം ലെബനിൽ നിന്ന് ആക്രമണം ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ള ഇസ്രായേലുമായി ദിവസേന തീ കൈമാറ്റം ചെയ്യുന്നുണ്ട്. സിറിയൻ സൈന്യത്തെയോ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെയോ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നത്. ലെബനൻ തന്നെ ഗ്രൂപ്പായി ഹിസ്ബുള്ള ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ദിവസം ഗാസയുടെ പിറകെയും ലെബനൻ പിറകെയുമാണ്. ഇപ്പോൾ അടുത്തൊരു രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്നത്. എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പറയുന്നു. ഒരാളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു തലവനെയോ ഒരു തീവ്രവാദ സംഘം എന്ന് അവർ വിശേഷിപ്പിക്കുന്നവരെ നഷ്ടപ്പെടുത്തുന്നതിന് പകരം അവിടെയുള്ള സാധാരണ ജനങ്ങളെയാണ് ഇവർ ഇല്ലാതാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരക്ക് കൊണ്ടാണോ അല്ലെങ്കിൽ പേടി കൊണ്ടാണോ അല്ലെങ്കിൽ വെപ്രാളം കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന വിധത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് അയക്കാനുള്ള ഇറാന്റെ പ്രധാന മാർഗം സിറിയ ആയതിനാൽ തന്നെയാണ് സിറിയയെ ഇറാന്റെ വേറൊരുപ്പിക്കുന്നതിന്റെ തടയുമെന്നുള്ളത് ഇസ്രായേൽ പ്രതിജ്ഞ എടുക്കുന്നത്. അതിന്റെ കാര്യമാണ് അവർ വ്യക്തമാക്കിയത്. ഇതുകൊണ്ടായിരിക്കാം ഈ ആക്രമണങ്ങളെന്നാണ് അധികൃതർ തന്നെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം.